മെല്ലോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 7:30 ഫ്ലവേഴ്സിൽ. മനോജങ്ങളെ, ഇവിടെ നമ്മൾ കുറച്ചു നേരമായിട്ടേ ഈ സദ്യയിലെ വിഭവങ്ങൾ എന്തൊക്കെയാണ്. വലിയ കൺഫ്യൂഷനാണ്. അതായത് ഒരാള് പറയും ഇന്ന സാധനം ഉണ്ട്, ഒരു ഞാൻ പറയും ചിക്കൻ കറിയും ഫിഷ് ഫ്രൈ ഉണ്ട്, ആന്റി പറയും അവിടെ പുളിസാദം അങ്ങനെ പലതും ഉണ്ട്, വടക്കറി അങ്ങനെയൊക്കെ ഉണ്ട്. അങ്കിളുടെ സദ്യ എങ്ങനെയാ? നമ്മളുടെയൊക്കെ പക്ക വെജ് അല്ലേ. ചിക്കനും മട്ടനൊന്നും ഫിഷൊന്നും ആ ദിവസം ഒരു കോഴിക്കോട് പറ്റത്തില്ല. എനിക്കാണ് അന്ന് ഞാൻ ഭയങ്കര ടാസ്ക് ആണ് എനിക്ക് ഓണം ഉണ്ടെന്നത്. കാരണം ഞാനൊരു പക്ക നോൺ വെജ് ആണ്. എന്തെങ്കിലും ഒരു ഉണക്കമീന്റെ മണം അപ്പുറത്തെ വീട്ടിലടിച്ചാൽ പോലും ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചോറുള്ളൂ. അത്രയെങ്കിലും വേണം, ഒരു മണം അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയാൽ മതി, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫ് ആശയോട് പറയും, ഒരു ചമ്മന്തി, ചമ്മന്തി ഒന്നും ഈ ഓണത്തിനില്ലാത്തതാണ്, ചുട്ടര ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിക്കണം എന്ന് പറയും. പിന്നെ ഉണക്ക് മറ്റേ വറ്റലമുളക് വറുത്തതില്ലേ, മറ്റേ തൈരുമുളക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വടക്കോട്ടൊക്കെ എനിക്ക് തോന്നുന്ന നോൺ വെജ് ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ വീട്ടില് ചിക്കൻ കറിയും ഫിഷ് ഫ്രൈയും ഉണ്ടാവും ഓണത്തിനും വിഷുവിനും ഒക്കത്തിനും. എന്തൊരു ലക്കിയാ മോള്, അതില്ലാണ്ട് പോവൂല, അതാണ് പ്രശ്നം. അതല്ല, മാവേലിക്ക് വേണ്ടി നമ്മള് ഉണ്ടായിരിക്കണം. മാവേലി ഇതൊന്നും കഴിക്കില്ലല്ലോ. മാവേലി ഇതൊക്കെ കഴിക്കാൻ ഇദ്ദേഹത്തിന് ഈ വയറെങ്ങനെ വന്നു, എനിക്ക് ഇന്നും കൺഫ്യൂഷൻ. ഇത്രയും വയർ ഇദ്ദേഹം എങ്ങനെ വന്നു? അല്ല, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉറപ്പായിട്ടും കാണും, ഉറപ്പായിട്ടും ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലം ഉണ്ടാവും അല്ലേട്ടാ. കേട്ടാ, തിരുവോണ ദിനത്തിന്റെ മധുരം ഇരട്ടിയാക്കാൻ പാട്ടിന്റെ മധുരം വിളമ്പാനായിട്ട് നമ്മുടെ കൊച്ചിക്കാരി സുന്ദരിക്കുട്ടി എത്തുന്നു. വെൽക്കം മിയ കുട്ടി ഓൺ സ്റ്റേജ്. പോർട്ട് കൊച്ചിയുടെ പ്രിയപുത്രി നമ്മുടെ മിയക്കുട്ടി വന്നപ്പോ തൊട്ട് അത്ഭുതമാണ്. നമുക്കെല്ലാം എടുത്ത് താലോലിക്കാൻ തോന്നുന്ന ഒരു മുഖവും അതുപോലെ നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവവും. എന്നെ പാട്ട് പഠിപ്പിച്ച ആളായിട്ടോ, അത് വൈറലായിട്ട് BBC വരെ എത്തി. എന്തായാലും ഫൈനൽസിൽ ഏത് പാട്ടാണ് കൊണ്ടിരുന്ന് അറിഞ്ഞൂടാ. മിയക്കുട്ടിക്ക് അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഫൈനലിലെ ഫസ്റ്റ് റൗണ്ടിലെ പാട്ടാണ് ഞാനിപ്പോ പാടാൻ പോകുന്നത്. ആ പാട്ടിന്റെ പേര് കുളിരാടുന്നു മാനത്ത്. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ.
സംഗീതത്തിന്റെ ആനന്ദധാര പകർന്ന മഹാവേദിയിലേക്ക് പാട്ടിന്റെ തേനല്ല ഒരുക്കാനെത്തുന്നു കൊല്ലത്തിന്റെ മിടുക്കി പാട്ടുകാരി. വെൽക്കം അസ്ന ഓൺ സ്റ്റേജ്. ഞാൻ എപ്പോഴും പറയും, അസ്ന ഞങ്ങളെയെല്ലാം നസീം ചെയ്ത് മയക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളെ മാത്രമല്ല നിങ്ങളെയും. എങ്ങനെ? അസ്നയുടെ ആ മധുര സംഗീതത്തിലൂടെ, സംഗീത സായുജ്യം അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് നമുക്ക് അസ്നയെ സ്വാഗതം ചെയ്യാം. അസ്ന വളരെ നന്നായിട്ട് ഗംഭീരമായിട്ട് പാടട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഹായ്, ഞാൻ അസ്നയാണ്. അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് ഫിനാലിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് ഗോപിക്കയും നിന്ദിരലിൽ നിന്നുള്ള സോങ് ആണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും നമ്മോടൊപ്പം വേണം. അപ്പോൾ ഞാൻ പോയി പാടിച്ചു തരാം. ടാറ്റാ. Thank you.
ഓരോ പാട്ടിലും മനസ്സ് കവർന്നുകൊണ്ട് ഈ തിരുവോണ ദിനത്തിൽ ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലി വേദിയിൽ നമ്മുടെ കുഞ്ഞു പാട്ടുകാർ പാടി തകർക്കുകയാണ്. സ്നേഹവേദിയിൽ രാഗ മധുരം പകരാനെത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ നന്ദ് വിനോദ്. വെൽക്കം. പാടിയ ഓരോ പാട്ടിലും പ്രതിഭയുടെ പത്തരമാറ്റിന്റെ തിളക്കം കൊണ്ടുവന്ന ഒരു മിടുക്കം പാട്ടുകാരനാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ശ്രീനന്ദ് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് സീറ്റിലിരിക്കുമ്പോഴത്തേക്ക് ആ ശ്രീനന്ദോ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഇന്ന് ശ്രീനന്ദ് പാടുന്ന പാട്ടിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹായ്, ഞാൻ നിങ്ങളുടെ ശ്രീനന്ദ്. അങ്ങനെ ഞാൻ ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ഗ്രാൻഡ് ഫിനാലേൻ്റെ ആദ്യത്തെ പാട്ടായ സ്വാമ്യമകന്ന ഒരു ഉദ്യാനമേ എന്ന് പറഞ്ഞ പാട്ടാണ് പാടാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതുവരെ ഉള്ള പോലെ നിങ്ങളെല്ലാവരും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ എനിക്കുണ്ടാവണം. അപ്പോൾ ഞാൻ നന്നായിട്ട് പാടിയിട്ട് വരാം. ബൈ. തരയുടെ
ധ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലെ ദേവിയുണ്ടോ ദേവി സാമ്യമാകുന്നൊരു ധ്യാനമേ. സംഗീത ജൈത്രയാത്രയിൽ പാട്ടിന്റെ വർണ്ണ പൂമ്പാറ്റകളായി പാറിപ്പറന്ന കുഞ്ഞു ഗായകർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെയുടെ പ്രൗഢ സംഗീത വിരുന്നിലേക്ക് ഗാനമധുരം പകരാൻ എത്തുന്നു കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും പ്രിയപ്പെട്ട ഗായകൻ കൃഷ്ണജയത്. സർഗ സംഗീത വിരുന്നിലെ കാസർഗോഡിന്റെ അഭിമാനം നമ്മുടെ മുത്ത് കൃഷ്ണജിത്ത്. കൃഷ്ണജിത്തിന്, നമ്മുടെ എല്ലാം കൃഷ്ണുവിന് ഈ വേദിയിൽ മനോഹരമായ ഒരു പാട്ട് അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് സാക്ഷാൽ മൂകാംബിക ദേവിയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം കൃഷ്ണജിത്താണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയുടെ ഫസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. എന്താവുമെന്ന് അറിയില്ല. നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ പാടുന്ന പാട്ട് യുവർ ചോയ്സ് റൗണ്ടിൽ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്ന പാട്ടാണ്. ഞാൻ ഇതുവരെ എത്തിയത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ പാടിയിട്ട് വരാം. ഓക്കെ.
നറുചന്ദനത്തിന്റെ സുഗന്ധം പോലെ വർണ്ണവീതികൾ കൊണ്ട് മനസ്സ് കവർന്ന അത്ഭുത ഗായിക മേഘ്നു, വെൽക്കം മേഘ്നക്കുട്ടി ഓൺ സ്റ്റേജ്. പാട്ട് പഠിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുള്ള ആളാണ്. അതുപോലെ പ്രൊണൗൺസിയേഷൻ, മലയാളം ഇത്രയും നന്നായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്ന വേറൊരു കുഞ്ഞ് നമുക്ക്, അശുദ്ധ മലയാളം. നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു അസാധാരണമായ ടാലൻ്റ് ആണ് നമ്മുടെ കുഞ്ഞിൻ്റെ, മേഘ്നക്കുട്ടിയുടെ. അപ്പോൾ മേഘ്നക്കുട്ടി ഇന്ന് എന്താണ് മാജിക് എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഫൈനലില് ആദ്യത്തെ റൗണ്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. നിന്റെ പുഷ്പം ചൂട് നിൽക്കും രാത്രി, ഇത് ചിത്രാമ്മയ്ക്ക് അവാർഡ് കിട്ടിയ പാട്ടാ. ആരും ഫൈനലിന് ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞാൻ ഹാപ്പി ആക്കാവേ.
വർണ്ണ കാഴ്ചയൊരുക്കി പൊൻപ്രഭയോടെ തിളങ്ങുന്ന കുഞ്ഞു പാട്ടുകാരുടെ സ്നേഹ സർഗ വിരുന്ന്. പാട്ടിന്റെ മധുര മഴ ചൊരിഞ്ഞ കുഞ്ഞു പാട്ടുകാരുടെ സ്നേഹക്കൂട്ടിൽ നിന്നും എത്തുകയാണ് നമ്മുടെ സ്വന്തം ആൺകുട്ടി. വെൽക്കം ആൻ മെൻസൺ ഓൺ സ്റ്റേജ്. ആൺകുട്ടി എന്ന പെൺകുട്ടി നമ്മുടെ അഭിമാനം. മിടു 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 മിടുക്കിയാണ്, ഒരു മെച്ചുവേർഡ് ആർട്ടിസ്റ്റായിട്ട് ഓൾറെഡി നമ്മുടെ ആൻ സജ്ജമാണ്, സുസജ്ജമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെച്ചുറിറ്റി തീർച്ചയായിട്ടും ഈ ഒരു പെർഫോമൻസിൽ ഞാൻ ഉറ്റുനോക്കുന്നുണ്ട്. ഹായ്, ഞാൻ നിങ്ങളുടെ ആൻ ബെൻസൺ. ഞാനിന്ന് വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് റൗണ്ട്, ഫൈനലിലെ ഫസ്റ്റ് റൗണ്ടിലേക്ക് ഞാൻ പാടാൻ പോവുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് കിടക്കുണരും പക്ഷി എന്ന സിനിമയിലെ ഹേ കൃഷ്ണ എന്ന സോങ് ആണ്. ഞാൻ വളരെയധികം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് പോയി പാടിയിട്ട് വരാം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടാവണം. താങ്ക് യു. ആ
മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ആലപ്പുഴയുടെ അഭിമാനമായി മാറിയ കുട്ടനാടിന്റെ കുഞ്ഞു ഗായിക, വിശ്വസംഗീത മഹാവേദിയിൽ പാട്ടിന്റെ കുട്ടനാടൻ ചന്തവുമായി വരുന്ന മിടുക്കി പാട്ടുകാരി വൈഗക്കുട്ടി. വെൽക്കം വൈഗലക്ഷ്മി ഓൺ സ്റ്റേജ്. വൈഗലക്ഷ്മി നല്ലൊരു വേഴ്സറ്റൈൽ സിംഗർ ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അടിപൊളി പാട്ടുകളാണെങ്കിലും മെലഡി ആണെങ്കിലും സെമി ക്ലാസിക്കലാണെങ്കിലും എല്ലാം വൈഗാലക്ഷ്മി നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. വൈഗാലക്ഷ്മിയെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാം. ഹായ്, ഞാൻ നിങ്ങളുടെ അലമേലുവാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഗ്രാൻഡ് ഫിനാലയുടെ ഫസ്റ്റ് റൗണ്ടിൽ ധും തന്നെ ചിലങ്കി എന്നുള്ള പാട്ടാണ് പാടാൻ പോകുന്നത്. പിന്നെ ഇത് ഇച്ചിരി സെമി ക്ലാസിക്കലിൻ്റെ വെച്ചൊക്കെയുള്ള പാട്ടാണ്. പിന്നെ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൻ്റെ സ്റ്റേജല്ലേ, അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഞാൻ പോയി പാടിയിട്ട് വരാമേ. ടാറ്റാ. നീലനേത്രങ്ങളും നിത്യതാങ്ങളും നിന്നെ ഞാൻ തിരയും.
മുഖങ്ങൾ